നമസ്കാരം. വന്നു വന്നിപ്പോ അപകടമരണം ഒന്നൊരു വിഷയമല്ലാതായിരിക്കുന്നു നമുക്ക് അല്ലേ? ഇന്നത്തെ പത്രത്തിന്റെ മുൻപേജില് മൂന്ന് യുവാക്കളുടെ ബൈക്ക് അപകടത്തെ തുടർന്നുള്ള മരണ വാർത്തയുണ്ട്. മൂന്ന് പേർക്കും 16, 17 ഒക്കെ വയസ്സേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ബൈക്ക് ഓടിക്കാനുള്ള ലൈസൻസ് അവർക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ? അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ജീവനുള്ള മൂന്ന് പേര് ഓവർ സ്പീഡിൽ വന്ന് ഒരു നിമിഷം കൊണ്ട് മരണത്തിലേക്ക് അങ്ങോട്ട് അപ്രത്യക്ഷമാവുന്നു. മൊത്തം നിയമലംഘനങ്ങളാണ്. പക്ഷെ ആര് നോക്കാൻ, ആര് കേൾക്കാൻ? മരിച്ച മക്കളുടെ മാതാപിതാക്കൾക്ക് ഇനി അവരുടെ മരണം വരെ മക്കൾ നഷ്ടപ്പെട്ട ദുഃഖത്തോടെ കഴിയാമെന്നല്ലാതെ ഇതിൽ നിന്നൊന്നും ആരും ഒരു പാഠവും പഠിക്കാൻ പോകുന്നില്ല. ഇന്നത്തെ പ്രധാന പത്രങ്ങളൊക്കെ ഞാൻ നോക്കി, ആ പത്രങ്ങളിലൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തുടർ വാർത്തയുമില്ല. അപകടമരണങ്ങളൊക്കെ നമുക്ക് അത്രമാത്രം നിസ്സാരമായിരിക്കുന്നു. ഒരു കാറിലോ ബസ്സിലോ ഒക്കെ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് വെറുതെ ഒന്ന് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്രയെത്ര യുവാക്കളാണ് ഇതുപോലെ ഓവർ സ്പീഡിൽ ഒരു നിയന്ത്രണവുമില്ലാതെ വാഹനങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് കുതിച്ച് പായുന്നത് എന്ന്. അവരെ തടയാനോ അവർക്കെതിരെ നടപടിയെടുക്കാനോ ആരുമില്ല. അവരോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ധൈര്യമില്ല. കാരണം അവരുടെയൊക്കെ കയ്യിൽ എന്തെങ്കിലും തരത്തിലുള്ള മാരകായുധങ്ങൾ ഉണ്ടോ എന്ന് പോലും നമുക്ക് പേടിയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, അതായത് ഹെൽമെറ്റിൻ്റെ നിയമം വളരെ സ്ട്രിക്റ്റായ സമയത്ത്, ഈ ഹെൽമെറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഫൈന് ഈടാക്കിയ ദിവസങ്ങളുണ്ടായിരുന്നു. അന്ന് വഴിയരികിൽ മുഴുവൻ പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. ആ പേടിയുണ്ട്, എല്ലാ ബൈക്ക് യാത്രക്കാരും കൃത്യമായിട്ട് തലയിൽ ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അപകടമരണങ്ങൾ അന്ന് കുത്തനെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാണ് ഈ നിയമം ദുർബലമായത് എന്ന് ആരും അറിഞ്ഞില്ല. നമ്മുടെ മഹാരാജ്യത്തിൻ്റെ, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശാപവും ഇതാണ്. നിയമം ഉണ്ടാക്കും, പ്രഖ്യാപിക്കും, ആദ്യം കുറച്ച് ദിവസങ്ങളിൽ അത് കർക്കശമാക്കും, പിന്നെ ആരോരും അറിയാതെ അതങ്ങ് അപ്രത്യക്ഷമാവും. മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും ഒരേ നിയമമാണ്. മാത്രമല്ല, ഒരു നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ അത് മാറ്റുന്നത് വരെ അത് കൃത്യമായിട്ട് നിയമമാണ്. തെറ്റിച്ചു കഴിഞ്ഞാൽ ശിക്ഷ ഉറപ്പാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ആളുകളുടെ പൊസിഷനും പിടിപാടും സാമ്പത്തികവും ഒക്കെ നോക്കിയിട്ടാണ് നിയമവും ശിക്ഷയും ഒക്കെ നടപ്പാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ജീവിതം വേണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബവും കുട്ടികളുമൊക്കെ കൂടെ വേണം എന്നുണ്ടെങ്കിൽ, നമ്മൾ തന്നെ നമ്മുടെ മക്കളെ വളർത്തുന്ന സമയത്ത് ശ്രദ്ധിച്ചേ പറ്റൂ. ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ മാതാപിതാക്കളുടെ മുന്നിലേക്ക് ഞാൻ വെക്കുകയാണ്. ഒന്ന്, ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുക എന്നത് ഒരു സംസ്കാരമാണ്. മറ്റുള്ള പല രാജ്യങ്ങളിലും വാഹനം ഓടിക്കുന്ന രീതിയും നമ്മുടെ രാജ്യത്ത് നമ്മുടെ ആളുകൾ വാഹനം ഓടിക്കുന്ന രീതിയും ഒന്ന് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ സംസ്കാരം മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു റോൾ മോഡലാവണം. ചെറിയ ദൂരത്തേക്കുള്ള യാത്രയാണെങ്കിൽ പോലും കൃത്യമായിട്ട് ഹെൽമെറ്റ് ധരിക്കുന്നുണ്ട് എന്നുള്ളതും, കാറിലാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തണം. അത് അവരോട് പറയുകയും വേണം. ഓവർ സ്പീഡിൽ വാഹനം ഓടിക്കില്ല എന്നുള്ളതും, ട്രാഫിക് ലൈറ്റ് ചുവപ്പാണെങ്കിൽ, ഒഴിഞ്ഞ റോഡിലാണെങ്കിൽ പോലും പച്ചയാകുന്നത് വരെ ക്രോസ് ചെയ്യില്ല എന്നുള്ളതും നമ്മുടെ കുട്ടികൾക്ക്, നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന കുട്ടികൾക്ക് മനസ്സിലാവണം. അതൊക്കെ നമ്മൾ തെറ്റിക്കുന്നത് കണ്ട് വളരുന്ന മക്കളിൽ ഒരിക്കലും ആ സംസ്കാരം പിന്നെ വളർത്തിയെടുക്കാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ കാര്യം, കുഞ്ഞുങ്ങൾക്ക് റൈഡിംഗ് ഗെയിമുകൾ ഒരിക്കലും കൊടുത്തവരെ ശീലിപ്പിക്കരുത്. അതിലൂടെ മറ്റ് വാഹനങ്ങളെ തോൽപ്പിക്കാനും വാഹനം സിഗ്സാഗ് ആയിട്ട് ഓടിക്കാനുമുള്ള ഒരു പ്രവണതയാണ് നമ്മൾ ആ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ ഒരു തോൽപ്പിക്കൽ സംസ്കാരം അവരിൽ അറിയാതെ വളരും. മൂന്നാമത്തെ കാര്യം, റൈഡിംഗ് ബൈക്കുകൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കൾ വാശി പിടിക്കുന്ന സമയത്ത് അതിന് ദയവായിട്ട് കൂട്ടു നിൽക്കരുത്. മാതാപിതാക്കളത് ചെയ്യുന്നത് തെറ്റാണ്. നമ്മുടെ നാട്ടിലെ റോഡിനോ നമ്മുടെ ട്രാഫിക്കിനോ അനുസരിച്ച് ഓടിക്കാൻ പറ്റിയ ബൈക്കല്ല അത്. അതിൻ്റെ വേഗത ഇവിടെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അപകടം പ്രതീക്ഷിക്കാം. ഏറ്റവും പ്രധാനം, മക്കൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മാതാപിതാക്കൾ കൃത്യമായിട്ട് അറിയുക എന്നതാണ്. അവരുടെ കൂട്ടുകെട്ടുകളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ അവിടെ പലതും കടന്നു വരും. ഒറ്റ കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, ഓരോ യാത്രയിലും നമ്മുടെ കൂടെ അപകട സാധ്യതയോ മരണമോ യാത്ര ചെയ്യുന്നുണ്ട്. നമ്മുടെ കുറ്റം കൊണ്ടല്ലെങ്കിൽ പോലും, എതിരെ വരുന്ന ആളുകളുടെ പിഴവ് കൊണ്ട് പോലും നമ്മൾ ആക്സിഡൻറ്റിൽ പെടാൻ സാധ്യതയുണ്ട്. വല്ലതും പറ്റിക്കഴിഞ്ഞാൽ അനുഭവിക്കാൻ ആരും ഉണ്ടാവില്ല. അതിൻ്റെ വേദനയും ദുഃഖവുമൊക്കെ ഏറ്റെടുക്കാൻ അവനവനും അവൻ്റെ വീട്ടുകാരും മാത്രമേ ഉണ്ടാവൂ എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ഒരു കഥയുണ്ട്. രാജാവിൻ്റെ മുന്നിലേക്ക് രണ്ട് സ്ത്രീകൾ ഒരു കുഞ്ഞിൻ്റെ പേരിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വന്നു. രണ്ടുപേരും പറഞ്ഞു, ഈ കുട്ടി എൻ്റേതാണ് എന്ന്. അവർ രണ്ടുപേരും വല്ലാത്ത വാശിയിലായിരുന്നു. അന്ന് ഈ DNA പരിശോധനയില്ലാത്ത കാലമാണല്ലോ. അതുകൊണ്ട് രാജാവ് ആജ്ഞാപിച്ചു, കുട്ടിയെ രണ്ടായിട്ട് മുറിക്കുക, ഓരോ പകുതി ഓരോരുത്തർക്ക് കൊടുക്കുക. ഒരു സ്ത്രീ അത് സമ്മതിച്ചു. എന്നാൽ മറ്റേ സ്ത്രീ കോപം കൊണ്ട് പൊട്ടിത്തെറിച്ച് പൊട്ടിക്കരഞ്ഞു. അവർ രാജാവിനോട് ചോദിച്ചു, ഇത് എവിടുത്തെ ന്യായമാണ്?
ഇതാണ് ഇവിടത്തെ നീതി എന്നുണ്ടെങ്കിൽ കുട്ടിയെ ആ സ്ത്രീക്ക് ദേവായിട്ട് കൊടുത്തുകൊള്ളുക, കുട്ടി അവളുടേതാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു എന്ന്. രാജാവ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആർത്ത് കരയുന്ന ആ അമ്മയുടെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ മനസ്സിലാക്കുന്നു ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ നീ ആണ് എന്നുള്ള കാര്യം. കാരണം ഒരു കുട്ടിയുടെ മരണം ഒരിക്കലും മറക്കാത്ത ഒരു വേദനയായി നിലനിൽക്കുക ആ കുട്ടിയുടെ മാതാപിതാക്കളിൽ മാത്രമാണ്. മറ്റുള്ളവർക്കെല്ലാം അത് കേട്ട് മറക്കാനുള്ള ഒരു താൽക്കാലിക വേദന മാത്രമാണ്. കഥയുടെ പൊരുൾ മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.